അപ്പോൾ കല്ലു കഫേയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നും വന്നേക്കുന്നത് ഒരു കുഞ്ഞു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. ഇന്നത്തെ യാത്ര ഒരു ബീച്ചിലേക്കാണ്. ബീച്ചിൻ്റെ പേര് യാഞ്ചപ്പ് ലഗൂൺ ബീച്ച്. ഈ ബീച്ച് ഞാനിപ്പോൾ ഉള്ള സ്ഥലം പേർത്തിലാണ്, വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പേർത്തിലാണുള്ളത്. പേർത്തിൻ്റെ നോർത്ത് സൈഡിലുള്ള ബീച്ചാണിത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 92 കിലോമീറ്റർ അകലെയാണ് ഇതുള്ളത്. 1.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ. പിന്നെ ഈ ബീച്ച് സ്വിമ്മിങ്ങിനും സ്നോക്ലിങ്ങിനും പറ്റിയ ബീച്ചാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു ബീച്ചാണ്. സ്നോക്ലിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും ഞാനൊന്ന് പറഞ്ഞോട്ടെ, എൻ്റെ ഒരു കുഞ്ഞറിവ്. അപ്പം സ്നോക്ലിംഗ് എന്ന് പറഞ്ഞാൽ സ്നോക്ക് യൂസ് ചെയ്തിട്ട്, അതായത് നമ്മുടെ മാസ്കും ഒരു ബ്രീത്തിങ് ട്യൂബും ആയിരിക്കും സ്നോക്ക് ഉണ്ടാവുക. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അണ്ടർ വാട്ടറിൽ സ്വിം ചെയ്തിട്ട് മീനുകളുടെ അടുത്തൂടെയൊക്കെ ഒന്ന് പോകുന്ന സംഭവമാണ് സ്നോക്ലിംഗ് എന്ന് പറയുന്നത്. അപ്പം അതിനൊക്കെ പോപ്പുലർ ആയിട്ടുള്ളൊരു ബീച്ചാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പതിയെ അവിടെ എത്തിയിട്ടുള്ള കാണാം. അതിന് മുന്നേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് എൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ. കാണാം. ഞാനിപ്പോൾ താഴെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് അതിൻ്റെ വ്യൂ പോയിന്റിൽ പോയിട്ട് കുറച്ചുകൂടി ഭംഗിയുള്ള കാഴ്ച കാണാം. അങ്ങനെ ഞാൻ ഇന്നും ഇങ്ങനെ നടക്കുക, നിങ്ങൾക്ക് ബീച്ചൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കാണുന്നില്ലേ, ഇതാണ് ഇവിടുത്തെ യാഞ്ചപ്പ് ലഗൂൺ ബീച്ചാണിത്. നമ്മളിപ്പം താഴോട്ടൊന്നും ഇറങ്ങുന്നില്ല. നല്ല തണുപ്പ വെള്ളമായിരിക്കുന്നു, ഇപ്പം ചൂടുണ്ട്. പക്ഷെ എന്നാലൊരു തണുത്ത കാറ്റില്ലാണ്ടില്ല. എന്താ എല്ലാവരും അവിടെയൊക്കെ കുളിക്കൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് കണ്ടു നോക്കാം. താഴോട്ടേക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാം. ഇപ്പോഴും ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നില്ല. നമ്മുടെ സീഗളൊക്കെ ഇതാ പറന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ വ്യൂ പോയിന്റിലെത്തിയിട്ടുണ്ട്. ആ കല്ല് വന്ന കല്ലും ഉണ്ട് ഇന്ന്. ഹലോ, ഹായ് പറഞ്ഞേ. നമുക്ക് വന്ന നമ്മുടെ കല്ലു എന്ത് രസാല്ലേ കല്ലു.
ഫ്രണ്ട്സ് നമ്മളുടെ ഇതാണ് അവിടുന്ന് ഡയാനയും മെൽവിനും ജോയും ലിറ്റി ബേബിയും വരുന്നുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ നടന്ന് ബീച്ചിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് കളിക്കുമ്പോൾ ദൂരെ എനിക്ക് എന്തോ ഒരു ബേർഡിനെ പോലെ തോന്നി. അപ്പം ഞാൻ കുറച്ചുകൂടി അടുത്തോട്ട് പോയപ്പോൾ അത് സീകളാണെന്ന് മനസ്സിലായത്. പിന്നെ ദൂരെ കാണുന്നത് അവിടെ ഒരു കഫേ ഉണ്ട്, നമുക്ക് അവിടെ വേണ്ടിക്കൽ ഫുഡൊക്കെ കഴിക്കുമ്പോൾ റെഡ് കളറുള്ളത്. അപ്പം എന്നെയുള്ളത് അത് ആ ദൂരെ കാണുന്ന പാറക്കെട്ടുകളില്ലേ, പാറക്കെട്ടുകൾ ആ നമുക്ക് അടുത്ത് പോകാൻ പാടില്ല, അവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഒരുപാട് സമയം. എന്താ വെച്ച് കഴിഞ്ഞാൽ കല്ലുകൾ ഇളകി വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ എന്നാലും ഞാൻ അവിടെ പോയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. പക്ഷേ അതുകൊണ്ടൊന്നുമല്ല, അവിടെ പോയി നിന്നത് ഫോട്ടോ എടുക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ട് പോയതാ. സ്ത്രീകൾ ഇവിടെ തന്നെ ഉണ്ട്, അടുത്തെത്തി. ഇതാണ് ആ പാറക്കെട്ട്. പാറക്കെട്ട് കണ്ടോ, കല്ലുകളൊക്കെ ഒരു ഉറപ്പിച്ച് വെച്ചതുപോലെയല്ല ഉള്ളത്, അവിടെ പോയിട്ട് തങ്ങി നിൽക്കുന്ന പോലെയുള്ളത്. നമ്മളവിടെ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം എപ്പോഴും ഉണ്ടാവണമെന്നില്ല, എപ്പോഴെങ്കിലും അത് ഇളകി വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർ ഡേഞ്ചർന്ന് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പം വേറൊരു കാര്യം, ഈ പാറക്കെട്ടിൽ നമുക്ക് ചിലപ്പം വല്ല ജീവികളോ കയറി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കതും മനസ്സിലാവില്ല. അപ്പം ഞാനൊരു ഫോട്ടോ എടുത്തു. നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഇത് ഇപ്പോഴാണ് വരുന്നത്, നമ്മൾ കുറച്ച് നേരത്തെ എത്തി, അവർ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പം നമ്മൾ ഓൾറെഡി താഴേക്ക് ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് വെള്ളത്തിലൊക്കെ കളിച്ചു. പക്ഷേ ഇനിയും നമ്മൾ ഇറങ്ങും ഇവരുടെ കൂടെ തന്നെ വീണ്ടും ഇറങ്ങി വീണ്ടും ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് ആ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പം നിങ്ങൾ അതൊക്കെ കാണുക. അപ്പം നമ്മുടെ വെള്ളത്ത് കളിയും ഫോട്ടോഷൂട്ടും ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച്, നമ്മളിപ്പം ഹോം സ്റ്റേ എടുത്തേക്കുന്നത് സീ ബേർഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടത്തേക്കാണ് നമ്മളിപ്പം പോകാൻ പോകുന്നത്. അവിടെ പോയി താമസിച്ച് നാളെ രാവിലെ അവിടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് മറ്റന്നാൾ രാവിലെ തിരിച്ച് വീട്ടിലേക്ക് വരും. അപ്പം ഇനി നമുക്ക് സീ ബേർഡിൽ എത്തിയിട്ട് അവിടെയുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നത് വരെ ബൈ. അപ്പം ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.